തായ്ലൻഡ് പ്രീ സീസൺ മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നതാണ്. പട്ടായ യുണൈറ്റഡ് ആയിട്ടുള്ള ആദ്യ പ്രീ സീസൺ ഗെയിം പരാജയപ്പെട്ടാണ് ടീം തുടങ്ങിയത്. എന്നാലും പ്രോമിസിംഗ് പെർഫോമൻസ് ആണ് ശരിക്കും ടീമിൽ നിന്നുണ്ടായത്. ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ആദ്യ മത്സരത്തിലെ ടീമും ഫോർമേഷനും ഇംപ്രസ് ചെയ്ത പ്ലേയേഴ്സും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണ് ഇന്നത്തേത്. വൺസ് അഗെയിൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം. നമ്മുടെ സ്കൂളിലെ മുഴുവൻ താരങ്ങളെയും കളിപ്പിക്കാൻ മാച്ചിൽ ടീമിന് സാധിച്ചു. എല്ലാ താരങ്ങളുടെയും ക്വാളിറ്റി അടുത്തറിയുക എന്ന് തന്നെയാണല്ലോ പ്രീ സീസണിന്റെ ഉദ്ദേശം. ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് ഗോൾ കീപ്പറായി സോംകുമാറും, റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗ്, സെന്റർ ബാക്ക് റോളിൽ മിലോസ് ഹോമിപ്പ, ലെഫ്റ്റിൽ ഐബൻ. നിലവിലെ ബാക്ക് ലൈനിലെ ഏറ്റവും മികച്ച ഓപ്ഷൻസ് ആണ് സ്റ്റാറെ ആദ്യം തന്നെ പരീക്ഷിച്ചത്. പിന്നീട് മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫാറൂഖും ഫ്രെഡിയും വിപിൻ മോഹനും എത്തി. ഇതിൽ സിംഗിൾ പിവോട്ടിൽ ഫ്രെഡിയും നമ്പർ 8 റോളിലാണ് വിപിൻ കളിച്ചത്. ലെഫ്റ്റ് വിംഗിൽ നാവോ സദോയും റൈറ്റിൽ രാഹുൽ കെപിയും, സ്ട്രൈക്കറായി ഇഷം പണ്ഡിതയും ടീമിലെത്തി. നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ കൂടുതലും 3-8 ബാക്ക് ആയിരുന്നു. പിവോട്ടിലെ ഫ്രെഡി ബാക്ക് ലൈനിലേക്ക് നീങ്ങുന്ന പാറ്റേൺ. ലെഫ്റ്റ് വിംഗറായാണ് പേപ്പറിൽ ഇറങ്ങിയതെങ്കിലും ഫ്രണ്ട് ലൈനിൽ ഒരു ഫ്രീ റോൾ പോലെയാണ് സദോയ് കളിച്ചത്. കട്ട് ഇൻ സൈഡ് ഷോട്ട് എടുക്കുന്നതും ഫ്രീ ആയി ബോക്സിൽ റോം ചെയ്യാനുള്ള ഫ്രീഡം ഈ ഗെയിമിൽ സദോയ്ക്കുണ്ടായിരുന്നു. നല്ല 2-3 റണ്ണുകളും ഇദ്ദേഹം നടത്തിയിരുന്നു. ഒരു എക്സാമ്പിൾ ഇതാണ്. ഇവിടെ മിഡ്ഫീൽഡിൽ ബോൾ കിട്ടുന്ന സദോയ് വിങ്ങിൽ രാഹുൽ കെപിക്ക് പാസ് കൊടുത്ത് ബോക്സിലേക്ക് റൺ എടുക്കുന്നുണ്ട്, ഫ്രീ സ്പേസിലേക്ക്. എന്നാൽ സദോയിയുടെ ഈ റൺ മനസ്സിലാക്കാൻ രാഹുൽ കെപിക്ക് ഇവിടെ സാധിക്കുന്നില്ല. മറിച്ച് വീക്ക് ഫുട്ടിൽ ഒരു ഷോട്ടാണ് രാഹുൽ ട്രൈ ചെയ്തത്. പിന്നീട് കണ്ട ഒരു പാറ്റേൺ ആണ് ചില സമയത്ത് നമ്മുടെ വിങ്ങേഴ്സ്, ഈ കേസിൽ രാഹുൽ കെപി, മിഡ്ഫീൽഡിലേക്ക് ഡീപ്പായി ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യുന്നത്. ലാസ്റ്റ് സീസണുകളിൽ ഒന്നിൽ പോലും രാഹുൽ ഇത്ര ഡീപ്പായി അറ്റാക്കിങ്ങിൽ ഇറങ്ങി വരുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. രാഹുലിന്റെ പൊസിഷനിലേക്ക് ഡാനിഷ് മാറുന്നുണ്ട് ഇവിടെ. ഈ പാറ്റേൺ ശരിക്കും നമ്മുടെ റൈറ്റ് ബാക്ക് സന്ദീപ് സിംഗിന് വിങ്ങിൽ ആവശ്യം പോലെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബോൾ റിസീവ് ചെയ്ത് നല്ല ഡെലിവറി ബോക്സിലേക്ക് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റിയും ഈ മൂവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പാറ്റേൺ ഗെയിമിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. ഇതുപോലെ സദോയ് ഡീപ്പായി ഇറങ്ങി വന്ന് ഐബൻ ലെഫ്റ്റിൽ റൺ എടുക്കാനുള്ള സ്പേസസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാച്ചിൽ. ഫസ്റ്റ് ഹാഫിൽ പിന്നീട് എടുത്തു പറയേണ്ട മൂവ് വിപിൻ്റെയാണ്. വിപിൻ പറഞ്ഞതുപോലെ ഒരു നമ്പർ 8 റോളിലാണ് കളിച്ചത്, ബോക്സ് ടു ബോക്സ് റോൾ. ഇതിന് അനുയോജ്യമായ ക്വാളിറ്റിയും വിഷനും വിപിൻ്റെ പാസിംഗിൽ നമ്മൾ കണ്ടു. രണ്ട് വിങ്ങിലേക്കും ബോൾ സ്വിച്ച് ചെയ്യുന്നതും ഡാനിഷുമായി ഒരു 1-on-1 കളിച്ച് സദോയ്ക്ക് വിങ്ങിൽ മികച്ചൊരു ത്രൂ പാസ് നൽകുന്നതും. വിപിൻ എന്തിരുന്നാലും സ്റ്റാറുടെ ടീമിലെ ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡർ തന്നെയാണ് എന്നത് ഉറപ്പാണ്. ഫസ്റ്റ് ഹാഫിൽ കൂടുതലും നമ്മൾ റൈറ്റ് വിങ്ങിൽ കൂടിയുള്ള മൂവ്മെൻറ്റുകളാണ് കണ്ടത്. സന്ദീപ്, രാഹുൽ, വിപിൻ, ഈ കോംബോയുടെ മൂവ്മെൻറ്. ലെഫ്റ്റിൽ അങ്ങനെ ഒരു മൂവ് നമ്മൾ കണ്ടിട്ടില്ല. ഫുൾ മാച്ചിൽ ഒരുപക്ഷെ ലെഫ്റ്റ് വിങ്ങിൽ കൂടിയും മൂവ്സുകൾ ഉണ്ടായിരിക്കാം. എന്തിരുന്നാലും വിങ് വൈഡ് വിത്ത് യൂസ് ചെയ്യുന്ന ഒരു പരിശീലകനാണ് സ്റ്റാറ്. സെൻട്രൽ കൂടി കളിക്കുന്നതിനേക്കാൾ കൂടുതൽ വിങ് ബേസ്ഡ് മൂവ്സ് ആണ് ഇദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. സെൻട്രൽ മിഡിൽ ലൂണയുടെ വരവോട് കൂടി ഈ മൂവ്മെൻറ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ഹാഫിൽ പിന്നീട് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഫോർവേഡ് താരങ്ങൾ മിസ്സാക്കിയ ചാൻസസ് ആണ്. 2-3 സിറ്റിയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറിന്റെ അഭാവം പല സമയങ്ങളിലും ഈ ഗെയിമിൽ ഫീൽ ചെയ്യപ്പെട്ടു. നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ആരും തന്നെ, പ്രത്യേകിച്ച് ഫോർവേഡ് പ്ലേയേഴ്സ്, പോസ്റ്റിന്റെ ഫ്രണ്ടിൽ ക്ലിനിക്കലല്ല. ഹാഫ് ചാൻസസ് വരെ കൺവേർട്ട് ആക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ തീർച്ചയായും നമുക്ക് ആവശ്യമുണ്ട്. ചാൻസ് മിസ്സാക്കിയെങ്കിൽ പോലും രാഹുലിന്റെ ഗെയിമിൽ പേഴ്സണലി പോസിറ്റിവിറ്റി തോന്നി എനിക്ക്. വിങ്ങിൽ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടാണ് രാഹുൽ കളിച്ചത്. ഡിഫൻഡേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നതും വിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എനർജി രാഹുലിന്റെ ഗെയിമിലുണ്ടായിരുന്നു. വളരെ ലിമിറ്റഡ് ആയ വിഷ്വൽസ് വെച്ച് സ്റ്റാറയുടെ ഫോർമേഷൻസ് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. മോർ ഓഫണായി 3-4-3 സിസ്റ്റമാണ് ഫസ്റ്റ് ഹാഫിൽ ഇദ്ദേഹം ട്രൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിലെടുത്തു പറയേണ്ടത് വിങ്ങിൽ നമ്മുടെ ഡിഫൻസിന്റെ മുകളിലേക്ക് വരുന്ന ലോങ് ബോൾസ് ആണ്. ഇതിൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹൈലൈൻ കൗണ്ടറിൽ വീക്ക് ആകുന്നുണ്ടായിരുന്നു. മിഡിൽ ബോൾ നഷ്ടപ്പെട്ട് ഒപ്പനൻസ് കിക്കോയിൽ നടത്തുന്ന മൂവ്സ് കട്ട് ചെയ്യാൻ ടീമിന് സാധിച്ചിരുന്നില്ല. അവർ നേടിയ ആദ്യ ഗോളും ഇങ്ങനൊരു പാറ്റേണിൽ തന്നെയായിരുന്നു. സന്ദീപിന്റെ വിങ്ങിൽ വീണ ഒരു ലോങ് ബോളിലൂടെ നടത്തിയ അറ്റാക്ക്. സെക്കൻഡ് ഹാഫിൽ നമുക്കായി സെൻട്രൽ ബാക്കിൽ സഹീഫും പ്രീതവും നവോച്ചയും ഒരു 3-man ബാക്ക് ലൈൻ. ഐമൻ, സൊട്ടീരിയോ, അസർ, വിങ്ങിൽ അമാവിയ, സൗരവ്. ഇതിൽ സൊട്ടീരിയോ പെപ്പറെ ഒരേ ടൈമിൽ കളിക്കുന്നത് കണ്ടില്ല. ആ സീസൺ ഐമൻ വിത്ത് ദ ബോൾ ടെക്നിക്കൽ ക്വാളിറ്റി നമുക്ക് കുറേ സമയങ്ങളിൽ വീണ്ടും കാണാൻ സാധിച്ചു. ഐമൻ ഈ റൺസ് ആണ് ഫോർവേഡ് ലൈനിലെ ഒരു പോസിറ്റിവിറ്റി. 2-3 നല്ല മൂവ്സ് ഐമനിൽ നിന്നുണ്ടായിരുന്നു. ഐമനെ സെക്കൻഡ് ഹാഫിൽ സൊട്ടീരിയോക്ക് പിന്നിലായി ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളാണ് ആദ്യം ഇറക്കിയത്, വിങ്ങിൽ അമാവിക്ക് ചാൻസ് കൊടുത്തിട്ട്. പിന്നീട് 2-man സ്ട്രൈക്കർ പിറകിൽ ഒരു ക്രിയേറ്റീവ് റോളും ഇദ്ദേഹത്തിന് കൊടുത്തു. പെപ്പറയും അരിത്രയുമായിരുന്നു നമ്മുടെ സ്ട്രൈക്കേഴ്സ് അവിടെ. ഇതിൽ മിഡ്ഫീൽഡിലൊരു കിടിലം ക്വിക്ക് ഫീൽ, ഡിഫൻസിന്റെ മുകളിലൂടെ അരിത്രദാസിനൊരു ലോബ് ബോൾ, കിടിലം മൂവ് തന്നെയായിരുന്നു ഇത്. ഐമിനെ പല റോളുകളിലും നമുക്ക് ഈ സീസണിൽ ഒരുപക്ഷെ കാണാം. റൈറ്റിൽ പിന്നീട് സൗരവിനെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവർ നേടിയ 2-on-2 ഗോൾ, ഇതിൽ ഡിഫൻസ് വിട്ടിറങ്ങി പ്രീതം ഒപ്പണന്റിനെ പ്രസ് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട ബോളായിരുന്നു. ഇവിടെയും ഈ ഹാഫിൽ നമ്മൾ ഒരു 3-man ബാക്കാണ് യൂസ് ചെയ്തതെന്ന് കാണപ്പെടാം. ഈ സിസ്റ്റം കൗണ്ടറിൽ വീക്ക് ആകുന്നുണ്ട്. കുറച്ചുകൂടി സ്പീഡിയായ ഡിഫൻഡേഴ്സ് വേണം നമുക്ക് ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു ഡിഫൻഡർ ആകും ഒരുപക്ഷെ വരാനുള്ളത്, ഇൻ കേസ് ഈ സിസ്റ്റമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ. ഓവറോൾ കുറച്ചധികം പോസിറ്റീവ്സ് ഉണ്ട് ഈ ഗെയിമിൽ, കുറച്ചധികം ആവശ്യങ്ങളും ടീമിലുണ്ട് ഈ ഗെയിമിൽ.
അതിലൊന്ന് സ്ട്രൈക്കർ തന്നെയാണ്. പിന്നെ ജീക്സൺ അഡ്രിയൻ ലൂണ റിട്ടേൺ കുറച്ചുകൂടി സ്ട്രോങ് ആകും ടീമിനെ. ലോട്ട് ഓഫ് യങ് ടാലൻസ് ടു വാച്ച് ഫോർ, ഐമൻ, അസർ, അരിത്ര, അമാവ്യ. രാഹുൽ നിന്ന് പ്രതീക്ഷിക്കാം ഈ സീസണിൽ വിപിൻ മോഹനാണ് നമ്മുടെ ട്രംപ് കാർഡ്. മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനലും ചാനൽ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.